ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പ്ലാവിലെ കൊണ്ട് ഒരു അടിപൊളി തോരനാണ് അതിനായിട്ട് ഞാനിവിടെ ഇളം തളിർത്ത ഇലകളാണ് ഈ ഒരു തോരന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇത് ഷുഗർ പേഷ്യൻസിന് അവരുടെ ഷുഗർ ലെവൽ നന്നായി കണ്ട്രോള് ചെയ്യുവാനായിട്ട് ഈ ഒരു തോരൻ കൊണ്ട് സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ ഹൈ ഫൈബർ കണ്ടൻറ് ആയതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഈ ഒരു തോരൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് അതിനായി നമ്മൾക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പ്ലാവില നല്ലവണ്ണം ചെറുതായി അതിൻ്റെ തണ്ട് കളഞ്ഞ് നന്നായിട്ട് കുനുകുന അരിഞ്ഞെടുക്കുക നല്ലവണ്ണം ചെറുതായി അരിഞ്ഞെടുക്കണം ഇല്ലെങ്കിൽ അത് വേഗാൻ സാധിക്കുകയില്ല അതേപോലെ തന്നെ ചെറുപയർ ആവശ്യത്തിനെടുത്ത് നമുക്ക് ഇത് സെപ്പറേറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ വെച്ച് തേങ്ങ ജീരകം വെളുത്തുള്ളി ചെറിയ ഉള്ളി അല്പം മുളക് മഞ്ഞൾപ്പൊടി എന്നിവ ഒരുമിച്ചെടുത്ത് നമുക്ക് മിക്സിയിലൊന്ന് ഒന്ന് ചതച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മാത്രം മതിയാകും നല്ലവണ്ണം അരഞ്ഞു പോവരുത് ഈ ഒരു മിക്സ് അടുത്തതായി ഒരു കടായി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കടുകും ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിനുള്ളിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ആവശ്യത്തിന് വറ്റൽമുളക് കറിവേപ്പില എന്നിവയും ചേർത്ത് കൊടുക്കാം അതേപോലെ മഞ്ഞൾപ്പൊടിയും ഈ ഒരു മിക്സിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം ഒന്ന് മൂത്ത് വരണം അതേപോലെ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം ഒന്ന് മൂത്ത് എടുക്കണം അത് അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലവണ്ണം ഒന്ന് വേവിക്കുക ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ ഈ ഒരു തോരൻ ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് അതേപോലെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മൾക്ക് ഈ ഒരു മിക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം അതിനുള്ളിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പ്ലാവില നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ പ്ലാവില നന്നായി വേകുവാനായിട്ട് കുറച്ച് സമയം പിടിക്കുന്നതാണ് അതുകൊണ്ട് നല്ലവണ്ണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇവന്ത് വന്ന മിക്സിലേക്ക് നമ്മൾക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെറുപയറും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ നല്ല വെള്ളം പോലെയാണ് ഇരിക്കുന്നത് ഈ ഒരു വെള്ളം നല്ലവണ്ണം വറ്റി വരണം അങ്ങനെ വറ്റി നല്ലവണ്ണം ഈ ഒരു തോരൻ നല്ല പാകത്തിനായിരിക്കുകയാണ് അങ്ങനെ സ്വാദിഷ്ടമായ പ്ലാവിലത്തോരൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുകയാണ് ഈ റെസിപ്പി എല്ലാവരും ചെയ്തു നോക്കണം